ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്ത കൽത്തപ്പമാണ്. അപ്പോൾ ഇത് കുക്കറില്ലാതെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കറില്ലാതെയും നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിതുപോലെ നല്ല ആരെടുത്ത കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കുതിർത്ത് ഒന്ന് കഴുകി വെള്ളം വാർന്നെടുക്കാം. വെള്ളം വാർന്നിട്ട് തന്നെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന അളവിൽ വെള്ളം ചേർക്കുമ്പോൾ പാകത്തിനായിക്കോളും. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പുഴുക്കലരി ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഏത് അരിയുടെ ചോറാണെങ്കിലും 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. കറക്റ്റ് മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ലൂസായിട്ടുള്ള ബാറ്റർ തന്നെയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ അരക്കുമ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇത് നമുക്ക് ഇവിടെ മാറ്റിവെക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം 1 കപ്പൊക്കെ എടുത്താൽ മതി. ഗ്രാം വൈസ് നോക്കുമ്പോൾ 200 ഗ്രാം ശർക്കര പാകത്തിനാകുന്നുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1/2 കപ്പ് വെള്ളമാണ്. ഇത് നമ്മളൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ 1/4 കപ്പ് അങ്ങനെയൊന്നുമല്ല, കറക്റ്റ് കപ്പിലെടുത്തിട്ട് 1/2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഉരുക്ക് മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സെയിം വേറൊരടുപ്പിൽ ഞാൻ കുറച്ച് ഒരു പാനിൽ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 1-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയൊരു കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വഴന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. സെയിം അടുപ്പിൽ വേറൊരടുപ്പിൽ ശർക്കര അവിടെ മെൽട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരേ സമയത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ശർക്കരപ്പാനി നമ്മൾ ചേർത്ത് ചൂടോടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാവിലോട്ട്. എന്നിട്ടത് കുറേ സമയം അങ്ങനെ വെക്കാനും പറ്റില്ല, പെട്ടെന്ന് തന്നെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടും ഒരേ സമയത്ത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് അരിഞ്ഞിട്ട് അരിഞ്ഞത് 1-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ശർക്കര മെൽട്ടായിട്ടും വരും കംപ്ലീറ്റ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ശർക്കര ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ശർക്കര നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഈ ഒരു സമയത്ത്. അതുപോലെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ. അപ്പോൾ അധികം അത് മുരിഞ്ഞു വരില്ല. ഇനി നമുക്ക് ഈ ഒരു ചൂടോടെ തന്നെ ശർക്കര പാനി ഇതിലോട്ട് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ ഒരുപാട് പഴക്കമുള്ളത് എടുക്കാതിരിക്കുക. ബേക്കിംഗ് സോഡ, ഈസ്റ്റ് അതൊക്കെ ഒരുപാട് വാങ്ങി സ്റ്റോർ ചെയ്യാതിരിക്കുക. അത് പഴകും തോറും വീര്യം കുറയും. ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ബേക്കിംഗ് പൗഡർ കുഴപ്പമില്ല. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ വഴറ്റാൻ വെച്ചിട്ടുള്ള ഈ ഒരു പാനിലോട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാകത്തിന് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് തേങ്ങാക്കൊത്ത് അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്താൽ മതി, മുകൾ ഭാഗം മാത്രം മെല്ലെ ഇതുപോലെ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഇതിലൊരു ട്രിക്ക് ഉള്ളത്.
അപ്പോൾ ഈ ഒരു മൂടി നമ്മൾ ഇതിലോട്ട് മൂടുന്ന മൂടി എടുക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഹോളുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ നടുക്കൊരു പിടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മാറ്റുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ നടുക്ക് ഹോൾ വരും. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ആവി പോകുന്നത്. നമ്മൾ കുക്കറിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വിസിൽ മാറ്റുന്നില്ലേ, അപ്പോൾ അതിന് അതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്യുമ്പോഴും. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടൊരു 15-20 മിനിറ്റോളം വേവിച്ചെടുക്കുക. അപ്പോൾ 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ, നമുക്ക് എത്രത്തോളം ഫ്ലെയിം കുറക്കാൻ പറ്റുന്നുണ്ടോ അത്രയും ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. 20 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ട്രിക്കും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൂടിയിലുള്ള ഈ ഒരു ആവിയൊക്കെ കംപ്ലീറ്റ് ഒന്ന് തുടച്ച് കളയുക. ഒന്ന് ഡ്രൈ ആക്കി കളഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു രീതിയും കൂടെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് തുടച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്, അത് മറക്കരുത് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇത് വീണ്ടും ഒരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി, നല്ല പൊങ്ങി ഒരു സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടുണ്ടെങ്കിൽ, ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ട്. വിട്ടു വരുന്ന പരുവം തന്നെ ആയി കിട്ടുന്നുണ്ട്. പാനിലൊട്ടി പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി കട്ട് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ ചെയ്യുന്നതിനേക്കാളും എനിക്ക് നല്ല സോഫ്റ്റായിട്ടും നല്ല ആരെടുത്തിട്ടും ഒക്കെ കിട്ടിയിട്ടുള്ളൊരു കൽത്തപ്പമാണ് കേട്ടോ ഇത്. ഞാൻ കുക്കറിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ പാനിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് ആര് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിക്കും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മൂടിയിലുള്ള അതിൻ്റെ ആ ഒരു അടപ്പും കൂടെ മൂടി പിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതും കൂടെ മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ നല്ല ആരെടുത്തിട്ടുള്ള കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ട്രിക്കും എനിക്ക് വേറൊരു ഇതിൽ നിന്നും കണ്ട വീഡിയോ ആണ് കേട്ടോ. യൂട്യൂബിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് കണ്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ എത്ര നന്നായിട്ട് ആരെടുത്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ട്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ എന്താ പറയുക, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എത്രത്തോളം മനസ്സിലാവുമെന്നൊന്നും അറിയില്ല ഇത് കാണുമ്പോൾ. അപ്പോൾ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.